സംസ്ഥാനത്തെ 42 തദ്ദേശ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് പുരോഗമിക്കുകയാണ്. ആകെ 182 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. കാസർഗോഡ്, വയനാട് ജില്ലകളിൽ ഒഴികെ മറ്റ് എല്ലാ ജില്ലകളിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. നാളെയാണ് വോട്ടെണ്ണൽ. കൊച്ചിയിൽ 6 തദ്ദേശ വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പ് പുരോഗമിക്കുകയാണ്. കണ്ണൂർ മുഴപ്പിലങ്ങാട് പഞ്ചായത്തിലെ ജനവിധി LDF നിർണായകമാണ്. മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലെ പഞ്ചായത്ത് ഭരണം നിലനിർത്താൻ ഉപതെരഞ്ഞെടുപ്പ് വിജയം അനിവാര്യമാണ്. ഇടതംഗം രാജിവെച്ച ഒഴിവിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കോഴിക്കോട് കൊടുവള്ളി നഗരസഭയിലെ 14 വാർഡിലും മലപ്പുറം ആലങ്കോട് ഗ്രാമപഞ്ചായത്തിലെ 7 വാർഡിലും ഉപതെരഞ്ഞെടുപ്പ് പുരോഗമിക്കുകയാണ് ഇപ്പോൾ. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് രാഹുൽ സുരേഷും കണ്ണൂരിൽ നിന്ന് സജോ ദേവസ്യയും കോഴിക്കോട് നിന്ന് അർജുൻ മട്ടന്നൂരും ചേരുന്നുണ്ട്. ആദ്യം കണ്ണൂരിലുള്ള സജോ ദേവസ്യയിലേക്ക്. സജോ, മുഴുപ്പിലങ്ങാട് പഞ്ചായത്തിലെ ജനവിധി അത് LDFനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലുള്ള പഞ്ചായത്താണ്. ഏത് തരത്തിലാണ് വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത്? എന്താണ് പുതിയ വിവരങ്ങൾ സജോ? റിജിത്ത്, കണ്ണൂരിൽ 5 തദ്ദേശ വാർഡുകളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിൽ മറ്റ് 4 ഇടങ്ങളിലും, അതായത് മുഴപ്പിലങ്ങാട് ഒഴികെയുള്ള മറ്റ് 4 ഇടങ്ങളിലും അത് തദ്ദേശ ഭരണത്തെ നിർണ്ണയിക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പല്ല. പക്ഷേ മുഴപ്പിലങ്ങാട് പഞ്ചായത്തിലെ 6 വാർഡിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലം എന്നത് ഈ പഞ്ചായത്ത് ഭരണം നിർണ്ണയിക്കാൻ പോകുന്ന നിർണായകമായ തിരഞ്ഞെടുപ്പാണ്. അതിൽ നിലവിലെ കക്ഷിനില പരിശോധിക്കുകയാണെങ്കിൽ UDF 5, LDF 5, SDP 4 എന്നിങ്ങനെയാണ്. രാജിവെച്ച ഒരിടതംഗത്തിൻ്റെ ബലത്തിലാണ് മുഴപ്പിലങ്ങാട് പഞ്ചായത്ത് ഇടതുമുന്നണി ഭരിച്ചുകൊണ്ടിരുന്നത്. മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലുൾപ്പെട്ട പഞ്ചായത്താണ്. അതുകൊണ്ട് ഈ ജനവിധി എന്നത് ഈ പഞ്ചായത്ത് ഭരണം നിർണ്ണയിക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ്. SDP സ്വതന്ത്ര നിലപാടുകൂടിയും ഇക്കാലം അത്രയും സ്വീകരിച്ചതുകൊണ്ടുകൂടി അവിടെ LDFന് സുഗമമായ ഭരണം സാധ്യമായിരുന്നു. ഇടതംഗം രാജിവെച്ചതോടുകൂടിയും UDFഉം LDFഉം 5 എന്ന കക്ഷി നിലയിലാണ് ഉള്ളത്. അതുകൊണ്ട് ഇവിടുത്തെ തിരഞ്ഞെടുപ്പ് വളരെ നിർണായകവുമാണ്. അതിൻ്റെ ചൂട് ഇവിടെ കാര്യമായ രാഷ്ട്രീയ ചൂടുള്ള ഒരു പ്രദേശം കൂടിയാണ്. നമുക്ക് ഇവിടെ കാണാം വോട്ടർമാരുടെ നീണ്ട നിര ഇപ്പോഴുമുണ്ട്. 1048 വോട്ടർമാരാണ് ഈ 6 വാർഡ് തെക്കേക്കുന്നുമ്പ്ര എന്ന 6 വാർഡിലുള്ളത്. വോട്ടർമാരുടെ കാര്യമായ സാന്നിധ്യം, നല്ല പോളിംഗ് തന്നെ രാവിലെ മുതൽ വോട്ടർമാരുടെ കാര്യമായ സാന്നിധ്യമുണ്ടായിരുന്നു. മുന്നണികളെല്ലാം കാര്യമായി തന്നെ പ്രചാരണ രംഗത്ത് സജീവമായിരുന്നു. സംസ്ഥാന നേതാക്കളെ തന്നെ ഇറക്കി, കാരണം ഈ പഞ്ചായത്ത് ഭരണം നിർണ്ണയിക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പായതുകൊണ്ട് സംസ്ഥാന നേതാക്കളെ അടക്കം ഇറക്കിയാണ് പ്രചാരണം നടത്തിയത്. അത് ഈ പോളിംഗ് ബൂത്തിലും അത് പ്രതിഫലിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇവിടെ BJP നേരത്തെ 141 വോട്ട് നേടി 3 സ്ഥാനത്തും വന്നിരുന്നു. അവരും മത്സരരംഗത്തുണ്ട്. SDPI ഈ പ്രദേശത്ത് പഞ്ചായത്തിൽ കാര്യമായ സാന്നിധ്യം ഉണ്ടെങ്കിലും SDPI മത്സരരംഗത്തില്ല എന്നതും ശ്രദ്ധേയമാണ്. ഈ കഴിഞ്ഞ തവണ 91 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് LDF അംഗം വിജയിച്ചത്. അതുപക്ഷേ ഇത്തവണ കാര്യമായ ഇരുമുന്നണികളും കാര്യമായ പ്രചാരണം പ്രവർത്തനങ്ങളിൽ തന്നെ ഏർപ്പെട്ടിരുന്നു. ഇവിടുത്തെ ഒരു ഫലം എന്നത് മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ ഉൾപ്പെട്ട പഞ്ചായത്ത് LDF നിലവിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പഞ്ചായത്ത് അവിടുത്തെ ജനവിധി സംസ്ഥാന രാഷ്ട്രീയത്തിൽ ചർച്ചയ്ക്ക് വഴി തുറക്കാൻ സാധ്യതയുള്ള ഒന്നായി മാറാൻ ഉള്ള സാധ്യത കൂടി ഉണ്ട് എന്നതും നിസ്തർക്കമായ ഒരു കാര്യമാണ്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ജനവിധി വരികയാണെങ്കിൽ അത് ചർച്ചയ്ക്ക് ഇട നൽകുന്ന ഒന്നാണ്. അങ്ങനെ ഒരു കാര്യം കൂടി ഈ തദ്ദേശ വാർഡുണ്ട്. കണ്ണൂർ കോർപ്പറേഷനിലടക്കം ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. പക്ഷേ അവിടെയൊന്നും ഏതെങ്കിലും തരത്തിൽ അത് കോർപ്പറേഷൻ്റെയോ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളുടെയോ ഭരണത്തെ നിർണ്ണയിക്കാൻ പോകുന്നില്ല എന്നതാണ്. ഇവിടെ പക്ഷേ അങ്ങനെയല്ല. വോട്ടർമാരുടെ സാന്നിധ്യം ഉൾപ്പെടെ കാര്യമായ രാഷ്ട്രീയ ചൂടുള്ള ഒരു പ്രദേശം എന്ന നിലയ്ക്ക് തന്നെ വോട്ടർമാരുടെ വലിയ നീണ്ട നിര തന്നെ ഇപ്പോഴും ഇവിടെയുണ്ട്. ഉച്ചയോടുകൂടി തന്നെ ഇവിടുത്തെ പോളിംഗ് റെക്കോർഡിലേക്ക് എത്താനുള്ള ഒരു സാധ്യത കൂടി നമ്മൾ കാണുന്നുണ്ട്. ഏതായാലും വലിയ വോട്ടർമാരുടെ സാന്നിധ്യമുണ്ട്. മറ്റിടങ്ങളിലൊന്നും എല്ലാം സമാധാനപരമായാണ് ഇതുവരെ ജില്ലയിൽ തിരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നത്. എവിടെയും ഏതെങ്കിലും തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വോട്ടർമാരുടെ നീണ്ട നിര തന്നെ ഇവിടെ കാണുകയും ചെയ്യാം. സജോ ദേവസ്വാണ് കണ്ണൂരിലെ വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ നിന്ന് രാഹുൽ സുരേഷാണ് വിവരങ്ങൾ വച്ചിരുന്നത്. രാഹുൽ, ഇപ്പോൾ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഉപതെരഞ്ഞെടുപ്പ്, ഒരു തദ്ദേശ വാർഡിലെ ഉപതെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്കറിയാം. പക്ഷേ അത് കൊച്ചിയിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല, വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം മൂർധന്യത്തിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പാണ്. ആ ഗൗരവത്തിൽ ഉപതെരഞ്ഞെടുപ്പിനെ കാണുന്നുണ്ടോ എല്ലാ മുന്നണികളും രാഹുൽ? തീർച്ചയായിട്ടും ഹാഷ്മി, കൊച്ചിയിലും 5 തദ്ദേശ സ്ഥാപനങ്ങളിലായി 6 വാർഡുകളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. രാവിലെ 7 മണിക്ക് തന്നെ വോട്ടെടുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. കനത്ത മഴ രാവിലെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വലിയ ഒരു നീണ്ട നിര ഒരു പോളിംഗ് ബൂത്തിലും കാണാനില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇതുവരെയും കാര്യമായ ഒരു തള്ളിക്കയറ്റം ഒരിടത്തും തന്നെ ഉണ്ടായിട്ടില്ല. സമാധാനപരമായി തന്നെയാണ് തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോകുന്നത്. 6 വാർഡുകളിലാണ് കൊച്ചിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കൊച്ചി കോർപ്പറേഷന് ഭാഗമായുള്ള Division 62 തൃപ്പൂണിത്തുറ നഗരസഭയിലെ ഇളമനത്തോപ്പ്, പിഷാരിക്കോവിൽ, കുന്നത്തുനാട് ഗ്രാമപഞ്ചായത്തിലെ വെമ്പിള്ളി, വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ മയിലൂർ, നെടുമ്പാശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ അത്താണി ടൗൺ എന്നീ 6 സ്ഥാപനങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നെടുമ്പാശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ തന്നെയാണ്. നെടുമ്പാശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ ആകെ 19 വാർഡുകളാണ് ഉള്ളത്. അതിൽ LDF 9 UDF 9 എന്ന നിലയിലാണ് മുന്നോട്ട് പോകുന്നത്. ഇതിൽ ആര് ജയിക്കും, അവർക്ക് ഭരണം ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഈ നെടുമ്പാശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തൃപ്പൂണിത്തുറ നഗരസഭയിലാണ്. ഇവിടെ 2 വാർഡുകളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. രണ്ടും
നിലവിൽ എൽ ഡി എഫിന്റെ സിറ്റിംഗ് വാർഡുകളാണ്. ഇതിൽ എൽ ഡി എഫ് തോൽക്കുകയാണെങ്കിൽ ഭൂരിപക്ഷം നഷ്ടമാകുന്ന ഒരു സാഹചര്യം കൂടി തൃപ്പൂണിത്തുറ നഗരസഭയിലുണ്ട്. എന്താണെങ്കിലും സമാധാനപരമായി ഇലക്ഷൻ മുന്നോട്ട് പോകുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നാളെയാണ് സംസ്ഥാനത്തെ എല്ലാ ഉപതെരഞ്ഞെടുപ്പ് നടന്ന വാർഡുകളിലും വോട്ടെണ്ണൽ നടക്കുന്നത്. ഈ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കൊച്ചിയിലെ വോട്ടെണ്ണൽ മാറ്റിവെക്കാനുള്ള ഒരു സാഹചര്യം ചിലപ്പോൾ ഉണ്ടായേക്കും. കാരണം വോട്ടെടുപ്പ് ഫലം തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിനെ ബാധിക്കും എന്ന കാരണത്താൽ വോട്ടെടുപ്പ് മാറ്റിവെക്കാനുള്ള ഒരു സാധ്യത ഉണ്ടാകും. ഇതിൽ ഇന്ന് വൈകിട്ടോടെ അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. ശരി, രാഹുൽ സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് നിന്ന് അർജുൻ മട്ടന്നൂർ കൂടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അർജുൻ, ശ്രദ്ധേയമായ ഇടങ്ങൾ ഏതൊക്കെയാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്? ഭരണത്തെ നിർണ്ണയിക്കുന്ന ഏതെങ്കിലും ജനവിധി വരാൻ കാത്തിരിക്കുന്നുണ്ടോ? എന്താണ് കോഴിക്കോട് നിന്ന് പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ അർജുൻ? റിജിത്ത്, കോഴിക്കോട് ജില്ലയിൽ കൊടുവള്ളി നഗരസഭയിലെ 14-ാം ഡിവിഷനായ വാരിക്കുഴി തഴത്താണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. യു ഡി എഫ് ഭരിക്കുന്ന കൊടുവള്ളി നഗരസഭയിൽ കാര്യമായ ഭരണത്തിൽ കാര്യമായ സ്വാധീനമൊന്നും തന്നെ ഈ തിരഞ്ഞെടുപ്പ് ഫലം ഉണ്ടാക്കില്ല. എങ്കിൽ പോലും വാശിയേറിയ മത്സരം തന്നെയാണ് മുന്നണികളെല്ലാം തന്നെ നടത്തുന്നത്. നിലവിലെ കൌൺസിലറായിരുന്ന കെ ബാബു സി പി എം താമരശ്ശേരി ഏരിയ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടതോടെ അദ്ദേഹം കൌൺസിലർ സ്ഥാനം രാജിവെച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇവിടെ തിരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത്. എന്തായാലും സി പി എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഈ വാർഡ്. അതിനൊപ്പം തന്നെ 340 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ സി പി എം വിജയിച്ചത്. ഇത്തവണയും ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ തന്നെയാണ് മുന്നണികൾ എല്ലാവരും തന്നെ ഒരുങ്ങുന്നത്. രാവിലെ 7 മണി മുതൽ തന്നെ വോട്ടെടുപ്പ് തുടങ്ങി. മഴയെ അവഗണിച്ചും വലിയ ക്യൂ തന്നെയാണ് പോളിംഗ് സ്റ്റേഷനിൽ കാണുന്നത്. റിജിത്ത്, 42 ഇടങ്ങളിൽ തെരഞ്ഞെടുപ്പ്, 182 സ്ഥാനാർത്ഥികൾ, ഉപതെരഞ്ഞെടുപ്പ് ഒരു തദ്ദേശ വാർഡിലെ ഉപതെരഞ്ഞെടുപ്പാണെങ്കിൽ കൂടി നേരത്തെ പറയുന്ന പോലെ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന്റെ ഒത്ത മധ്യത്തിൽ വരുന്ന ഒരു ഇലക്ഷൻ ഫലം എന്തുകൊണ്ടും സാധാരണ രാഷ്ട്രീയ പ്രാധാന്യത്തെക്കാൾ വലിയ രാഷ്ട്രീയ പ്രാധാന്യം ഈ ഉപതെരഞ്ഞെടുപ്പിന് നൽകുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.